കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ ആറ്റിങ്ങൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗ്രീഷ്മ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന വനിതാ നേതാക്കളായ ഷീല, ജയശ്രീ, ഉഷാകുമാരി, ശീബ, ശില്പ, സുജ തുടങ്ങിയവർ പങ്കെടുത്തു. സുജ സ്വാഗതവും ശില്പ നന്ദിയും അറിയിച്ചു. വനിതാ ദിനത്തിന്റെ പ്രാധാന്യം നമ്മൾ വളരെ കണക്കിലെടുക്കേണ്ടതുണ്ട്. സ്ത്രീകളുടെ മുന്നേറ്റമാണ്, അത് നിയമപരമായി തന്നതുകൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മത്സരത്തിന് 50% സ്ത്രീകൾ ഇപ്പൊ 51.6% വരെ ഉണ്ട്. അപ്പൊ ആ സംവരണം അല്ലെങ്കിൽ നിയമം കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ വനിതകൾ മുന്നേറ്റ് വന്നത് രാഷ്ട്രീയ രംഗത്തേക്ക്, അല്ലെങ്കിൽ പ്രത്യേക സംബന്ധ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ പദങ്ങൾ അലങ്കരിക്കുന്ന അവസ്ഥ. 11,000 പേരാണെന്ന് ആ തരത്തിൽ ഇലക്ഷന് നേരിട്ടപ്പോൾ 600+ പേര് വനിതകളാണ് ഇന്ന് ഈ പ്രത്യേക സംബന്ധ സ്ഥാപനം ഭരിക്കുന്നതെന്നുള്ളതാണ്. നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ അത് പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി സ്ത്രീകൾക്ക് ജീവിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ജോലി അല്ലെങ്കിൽ തൊഴിൽ കണ്ടെത്തുക എന്നുള്ളത് ഇപ്പം എല്ലാ വീട്ടിലെ എല്ലാ വീട്ടമ്മമാരുടെയും ആവശ്യമായി മാറിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല നിയമസംഹിതകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ ആ കാര്യത്തിൽ സാമൂഹ്യപരമായിട്ടും അതുപോലെ സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ മുന്നിലെത്തിയിട്ടുണ്ട്. നമ്മുടെ കൊറോണ വന്നപ്പോൾ ഏറ്റവും നല്ല ശ്രദ്ധയോടുകൂടി പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകരുടെ നാട്ടിൽ ഇല്ലേ അല്ലേ, അതിൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ 80% കൂടുതലും അതിൽ ആരായിരുന്നു, സ്ത്രീകളായിരുന്നു, വനിതകളായിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞില്ലല്ലോ. ഇത് വലിയ അസുഖമാണ് അല്ലെ, ഞാൻ കുടുംബമായിട്ട് താമസിക്കുന്നതാണ്, എനിക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല, എനിക്ക് ലീവ് വേണമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീ പോയോ? നമുക്കറിയാമോ ഇല്ല അല്ലെ. ആ അവർ ആ ജോലി ഏറ്റെടുത്തുകൊണ്ട് കോവിഡ് ബാധിതരായ ആൾക്കാരെ യാതൊരു വിഷമവും കൂടാതെ പോയി പരിചരിച്ച് സുഖപ്രാപ്തിയിലെത്തിച്ച് വീട്ടിലെത്തിച്ച സഹോദരിമാർ നമ്മുടെ മുന്നിലുണ്ട് അല്ലെ. അപ്പൊ ഏത് ജോലി ഏൽപ്പിച്ചാലും അതിന്റെ അന്തസ്സോട് കൂടി അത് ചെയ്യാൻ അവർ പ്രാപ്തിയാണ് എന്ന് തീരുമാനിക്കുന്നില്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നതല്ലേ അവരുടെ സേവനം എന്ന് പറയുന്നത്. അപ്പൊ ഏത് മേഖലയിലായാലും അവരെ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യാൻ അവർ അല്ല ആ മനസ്സോടും കൂടി തന്നെയാണ് നിൽക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നത് ഈ സമയത്താണ്. നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ടല്ലോ അല്ലെ. നമ്മൾ ഓരോ വീടുകളിൽ പോകുമ്പോൾ ആശാവർക്കർമാരുടെ വിഷമം എന്തായിരുന്നു? 1, 2, 3 ആശാവർക്കർക്ക് രോഗം ബാധിച്ചു ഉണ്ടായില്ലേ? പക്ഷെ അപ്പോഴും അവർ പറഞ്ഞില്ലല്ലോ ഞങ്ങൾക്ക് ഇതിന് വയ്യ, ഈ പരിപാടി ഞങ്ങൾ ചെയ്യില്ല, ഇത് ഇനി പുരുഷന്മാർ ചെയ്യേണ്ട ജോലി മാറാൻ പറഞ്ഞോ? ചെയ്തില്ലല്ലോ, അവർ ഏറ്റെടുത്ത് ചെയ്തില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതിനുള്ള മനസ്സും ആ ഒരു ആത്മധൈര്യവും സ്ത്രീകൾക്ക് ഉണ്ടാക്കി എങ്കിൽ അത് അവർക്ക് ഈ സമൂഹം പകർന്നു കൊടുത്ത ധൈര്യമാണ്, അത് ചെയ്യാനുള്ള അവരുടെ അവകാശമാണ്. നമ്മൾ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കുകയും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തീർക്കാതിരിക്കുകയും അല്ല ചെയ്യുന്നത്. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ അവകാശങ്ങളെ പറ്റി ചോദിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. HP News, ആറ്റിങ്ങൽ.